നെന്മറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി 3.25 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചതായി കെ ബാബു എംഎൽഎയും പി ടി എ പ്രസിഡന്റ് സുദേവൻ നെന്മാറയും അറിയിച്ചു. 3000 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബിയുടെ 3 കോടി രൂപയും ത്രിതല പഞ്ചായത്തിന്റെ 3.25 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ നല്ല നിലവാരത്തിലായിരിക്കും ഹൈടെക് പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവുക. അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും ഇടപെടൽ വികസനത്തിനോടൊപ്പം വിദ്യാഭ്യാസം, കല, കായികം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംസ്ഥാനതലത്തിൽ തന്നെ ഉന്നതിയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് കെ ബാബു എംഎൽഎ പറഞ്ഞു. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം എയ്ഡഡ് സർക്കാർ മേഖലകളിലുള്ള വിദ്യാഭ്യാസ നിലവാരവും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന അധ്യയന വർഷത്തിൽ നാളെ മുതൽ അഡ്മിഷൻ ആരംഭിക്കും. ആ അഡ്മിഷനിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് നെന്മാറ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ഒരുമിച്ച് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. സ്വാഭാവികമായി മറ്റ് വിദ്യാലയങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് ചോദ്യം വരാം. എല്ലാ വിദ്യാലയങ്ങളിലേക്കും അവരവരുടെ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മികവ് കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ കുട്ടികൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള അഡ്മിഷൻ നേടാൻ എത്തിച്ചേരുന്നത്. ഈ വിദ്യാലയത്തിലെ ഡോക്യുമെന്ററി നിർമ്മിച്ചതിൽ വിദ്യാർത്ഥികൾക്ക് 3 സംസ്ഥാന അവാർഡുകൾ ലഭിക്കുകയും കായിക മേഖലയിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. കൂടാതെ ഈ വിദ്യാലയത്തിലെ 5 വിദ്യാർത്ഥികൾക്ക് രാജ്യാന്തര പുരസ്കാരം ലഭിച്ചതും വിദ്യാലയത്തിലെ അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും വിദ്യാർത്ഥികളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനമാണെന്ന് പി ടി എ പ്രസിഡന്റ് സുദേവൻ നെന്മാറ പറഞ്ഞു. നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3.25 കോടി രൂപ അനുവദിച്ച കിൻഫിക്കും കേരള സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ പുതിയ പി ടി എ കമ്മിറ്റി വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തും കലാ കായിക രംഗത്തും സംസ്ഥാനത്തും ജില്ലയിലും വളരെയധികം മുന്നിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള പി ടി എ കമ്മിറ്റിൻ്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ സ്കൂളിൻ്റെ ഉന്നത വിജയത്തിൽ എത്തിക്കാൻ കാരണം. അതിന് സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ എല്ലാ പി ടി എ മെമ്പർമാർക്കും അതുപോലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. യു ടി വി ന്യൂസ് പാലക്കാട്.